യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ പ്രാർത്ഥനയിലേക്ക്, ഈ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും ഈ 10 ദിവസവും ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരു നിമിഷം നന്ദി പറയാം. നമ്മളെ ദൈവം ഒരുമിച്ച് കൂട്ടിയതാണ്. ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്, കേൾക്കാത്തവരുണ്ട്. ഇതറിഞ്ഞ് കേൾക്കാൻ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഞാനിത് കാണില്ലായിരുന്നു, ഞാനിത് കേൾക്കില്ലായിരുന്നു, ഞാനിതിനെക്കുറിച്ച് അറിയുകയുമില്ലായിരുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും, അവർ സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കയ്യിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്, വ്യക്തിപരമായി വിളിച്ചറിയിച്ചതുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ വച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് നിയോഗങ്ങളുണ്ട്. സകലതും ഇപ്പോൾ ഓർക്കുന്നു. നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ശക്തിയും വിടുതലും നൽകുന്നൊരു ദൈവം കൂടെയുണ്ട്. നിങ്ങൾക്കുള്ള അനുഗ്രഹവും നന്മയും ദൈവം വച്ചിരിക്കുന്നത് ദൈവവചനത്തിനകത്താണ്. എനിക്കുള്ള നന്മയെ ദൈവം ഒരുക്കിയിരിക്കുന്നത് വചനത്തിനകത്താണ്. കർത്താവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമർപ്പിച്ച നിയോഗങ്ങൾ ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. വിജയം ലഭിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ലഹരിയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. സ്ഥലപ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് അത് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ്, എൻ്റെ പഠനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ഭാര്യ ഭർത്തൃബന്ധം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. വിദ്യാഭ്യാസം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. വീട് സമാധാനത്തിലാകാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. വീടിൻ്റെ അനുഗ്രഹം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അസുഖം ബാധിച്ചതിനെ പ്രതി, ബുദ്ധി വളർച്ചയില്ലാത്ത, ഓട്ടിസം പോലുള്ള വൈകല്യങ്ങളുള്ള, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഗർഭിണികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ രോഗം ബാധിച്ച അവസ്ഥയിൽ ആശുപത്രിയിലും വീടുകളിലുമായി ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ബോഡി പെയിൻ അനുഭവിക്കുന്നവർ, വിവിധ തരത്തിൽ വേദന അനുഭവിക്കുന്നവർ, ഹൃദയ സംബന്ധമായ, വാൽവ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ പ്രതിസന്ധി, ിൽ വേദന അനുഭവിക്കുന്ന, പ്രതിസന്ധികളെ മരുന്ന് കഴിക്കുന്നവരുണ്ട്, അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല വീട് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല സ്ഥലം, താമസയോഗ്യമായ ഒരു സ്ഥലം ഒരുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹം നടക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, സാമ്പത്തികമായി ഒരുക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്ഥലമൊന്ന് വിറ്റിരുന്നെങ്കിൽ, ഈ കടമൊന്ന് മാറ്റിയിരുന്നെങ്കിൽ, ഈ ബാധ്യത ഒന്നും മാറിയിരുന്നെങ്കിൽ, ഈ പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ, ഈ വിസ തടസ്സം മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ യേശുവിൻ്റെ കരങ്ങളിൽ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഏൽപ്പിച്ച് 4 പ്രാവശ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ. ഹാലലൂയ.
എല്ലാ പ്രാർത്ഥനകളെയും ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുകയാണ്. വചനത്തിനകത്ത് എനിക്കുള്ള വിജയമുണ്ട്, എനിക്കുള്ള നന്മയുണ്ട്, എനിക്കുള്ള വിടുതലുണ്ട്, എനിക്കുള്ള സൗഖ്യമുണ്ട്. ഹാലലൂയ. ഇന്ന് കേൾക്കുന്ന വചനം വളരെ അനുഗ്രഹമുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10 വാക്യമാണ്. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വചനത്തിലൂടെ ശ്രദ്ധിക്കാം, ആ വചനത്തിലൂടെ കേൾക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ വചനം ഇന്ന് കേൾക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ആ വചനം വിശ്വസിക്കുന്നതിൽ ഒരു അനുഗ്രഹമുണ്ട്. എടുക്കൂ, വായിക്കുകയാണ്. മഴയും മഞ്ഞും ആകാശത്തു നിന്നാണ് വരുന്നത്. അതിപ്പോൾ ആരും പറയാതെ തന്നെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊരു ക്ലാസ്സോ ട്യൂഷനോ ആവശ്യമില്ല. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു. അടുത്ത വാക്യം, അത് അങ്ങോട്ട് മടങ്ങില്ല, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. എന്തിനാണിത് പറഞ്ഞെന്നറിയാമോ? മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നത് പോലെ ഒരാളിലേക്ക് അനുഗ്രഹം വരുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ആ മഴയും മഞ്ഞും ഭൂമിയെ നനയ്ക്കുന്നു, അതിനെ നനവുള്ളതാക്കുന്നു, ആ മണ്ണിനെ അത് കുതിർക്കുന്നു. ഇതുപോലെ ഈ വചനം മഴയായും മഞ്ഞായും നിന്റെ ജീവിതത്തിലും നിയോഗത്തിലും കുടുംബത്തിലും പെയ്യട്ടെ. ഈ വചനം മഴയായും മഞ്ഞായും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന അതിലൂടെ കേൾക്കുന്ന ദൈവവചനം നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ആവശ്യങ്ങളിൽ ആ എല്ലാ അനുഗ്രഹമായി മാറാൻ മഴയും മഞ്ഞുമായി പെയ്യുകയാണ്. ഇങ്ങനൊന്നും വിശ്വാസി പറഞ്ഞ് മഴയും മഞ്ഞുമായി എൻ്റെ ജീവിതത്തിലേക്ക് പെയ്യുന്ന ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു, ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. മഴയും മഞ്ഞുമായി പെയ്യുന്ന വചനം, മഴയും മഞ്ഞുമായി എൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന വചനം. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? എഴുതിയിട്ടുണ്ട്, അത് സസ്യങ്ങളെ മുളപ്പിക്കും. മണ്ണിൽ ചത്തതുപോലെ കിടന്ന വിത്തിനെ മുളപ്പിക്കുമെന്ന്, മുളപ്പിക്കും. അനുഗ്രഹങ്ങളെ മുളപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ മുളപ്പിക്കുന്നത് മഴയായും മഞ്ഞായും പെയ്യുന്ന വചനമാണ്. മഴയായും മഞ്ഞായും പെയ്യുന്ന വചനമാണ് നിന്റെ തടസ്സങ്ങളെ മാറ്റുന്നത്. മഴയായും മഞ്ഞായും പെയ്യുന്ന ഈ വചനമാണ് നിന്റെ ജീവിതത്തിന് വഴിത്തിരിവാകുന്നത്, നിനക്കൊരു പുതിയ ജീവിതം തരുന്നത്, നിന്റെ മദ്യപാനത്തെ മാറ്റുന്നത്, സ്വഭാവത്തെ മാറ്റുന്നത്, ജീവിത കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നത് മഴയായും മഞ്ഞായും. അവിടെ ഒരു വാക്കുണ്ട്, വിത്തിനെ മുളപ്പിക്കുമെന്ന്, മുളയ്ക്കുന്ന വിത്ത്. ഇതുപോലെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷം മുളച്ചു, സമാധാനം മുളച്ചു വന്നു, ഒത്തിരി നന്മകൾ മുളച്ചു വന്നു, ഇത്രയും നാൾ തടസ്സമായി നിന്ന കാര്യങ്ങളിൽ മാറ്റമുണ്ടായി, ചില നന്മകൾ അനുഗ്രഹങ്ങൾ മുളച്ചു വരാൻ തുടങ്ങി. മഴയായും മഞ്ഞായും പെയ്യുന്ന വചനം നിന്റെ ജീവിതത്തിൻ്റെ ഉണക്കല്ല വർദ്ധിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ നന്മയാണ് മുളപ്പിക്കുന്നത്. നന്മയെ മുളപ്പിക്കും, ഒരു നല്ല ഭാവിയെ അത് മുളപ്പിക്കും, നന്മയായി അത് മുളപ്പിക്കും. എന്നിട്ടോ അത് മുളച്ച് മുഞ്ഞതിന്ന് പോകുന്നല്ല, അത് മുളച്ച് ഫലം നൽകും. അത് ഫലം നൽകത്തക്ക വിധം അത് മാറും. ദൈവാനുഗ്രഹത്തിൽ മുളയ്ക്കുന്ന ചില അനുഗ്രഹങ്ങൾ നിനക്ക് ഫലമായി മാറും, അനുഗ്രഹമായി മാറും, സന്തോഷമായി മാറും, അത് പ്രത്യാശയായി മാറും. ഒന്ന് പറഞ്ഞേ ഹാലലൂയ, ആമേ ഹാലലൂയ. അടുത്ത വാക്യമാണ്, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും അത് നൽകും. ഇത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. വിതയ്ക്കാൻ അപ്പോൾ ഇഷ്ടം പോലെ നൽകി എന്നാണ്. ഇപ്പം നമ്മൾ ചിലർ കൃഷി ചെയ്യുമ്പോൾ പറയും, കുറച്ചേ കിട്ടിയുള്ളൂ, അടുത്ത വർഷത്തേക്കുള്ള വിത്തിനുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം ദൈവം അതിനെ മുളപ്പിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധമായ നിലയിൽ അത് വളർന്നുവെന്നാ. ദൈവവചനം മഴയായും മഞ്ഞായും നിന്റെ ജീവിതത്തിൽ പെയ്യുമ്പോൾ ചില നന്മകൾ മുളച്ചു വരും, ചില അനുഗ്രഹങ്ങൾ മുളച്ചു വരും, ചില സൗഭാഗ്യങ്ങൾ മുളച്ചു വരും, ചില പ്രതീക്ഷകൾക്കുള്ള സാധ്യതകൾ മുളച്ചു വരും. ഇന്ന് വരെ ചത്തതുപോലെ മണ്ണിൽ കിടന്ന, അവിടെ കിടന്ന അതിന്മേലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. എന്നിട്ട് നിനക്ക് ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തുമാകത്തക്ക വിധം അത് സമൃദ്ധിയായ നിലയിൽ അത് വെളിപ്പെടും. അതാണ് വചനത്തിനകത്ത് വിജയമുണ്ടെന്ന് പറയാൻ കാരണം, വചനാടിസ്ഥാനത്തിലാണ് പറയുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 11 വാക്യം, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം,
എങ്ങനെ തന്നെ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും മഞ്ഞും മഴയും പോലെയാണ്. അത് വിത്തിനെ മുളപ്പിക്കുമെന്ന്, അതിനെ വളർത്തുമെന്ന്, അതിനെ ഫലം നൽകാൻ ഇടയാകുമെന്ന്, അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരുമെന്ന്, ഇതുപോലെ തന്നെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുഴങ്ങുന്ന, കുടുംബത്തിൽ മുഴങ്ങുന്ന ഈ വാക്ക് ഫലമുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, നന്മയെ മുളപ്പിക്കും, തടസ്സങ്ങൾ മാറും, സൗഖ്യം ഉണ്ടാകും, വിടുതലുണ്ടാകും, അനുഗ്രഹം വർദ്ധിക്കും. അതിൻ്റെ അടുത്തൊരു വാക്കോട് വായിച്ചു നിർത്തുവാണ്, ഫലരഹിതമായി അത് തിരിച്ചു വരില്ലെന്ന്. ഫലരഹിതമായി അത് തിരിച്ചു വരില്ലെന്ന്. അപ്പോൾ എങ്ങനെ തിരിച്ചു വരുമെന്ന്? അതിൻ്റെ അർത്ഥം ഫലമുള്ളതായി അത് തിരിച്ചു വരും. നിങ്ങൾ കേൾക്കുന്ന ഈ പങ്കെടുക്കുന്ന ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന ഫലരഹിതമാകാൻ ദൈവം സമ്മതിക്കില്ല. ഫലരഹിത, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇതൊരു ചടങ്ങ് പ്രാർത്ഥനയല്ല, ഇതൊരു ഭംഗിവാക്കല്ല, ഇത് ഫലമുള്ളതായി തിരിച്ചു വരും. നിങ്ങളുടെ കുടുംബത്തിൽ ഈ 10 നാൾ കഴിയുമ്പോൾ നാളുകളിൽ പറയാനിടവരട്ടെ, അത് ഫലരഹിതമായില്ലെന്ന്, അത് ഫലമായിന്ന്, അത് അനുഗ്രഹമായത്. വിത്തിനെ മുളപ്പിച്ചതുപോലെ ജീവിതത്തിൽ ചിലതൊക്കെ മുളച്ചു വരും, അത് നിനക്ക് അനുഗ്രഹമാകത്തക്ക വിധം ഫലമുള്ളതായി മാറും. അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരുന്ന അനുഭവം നിനക്കുണ്ടാകും. അത് ഫലരഹിതമായി തിരിച്ചു വരത്തില്ല, ഫലരഹിതമാകില്ല. വിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ ഈ വചനം വിശ്വസിക്കുകയാണ്, ഈ വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്. വചനത്തിനകത്ത് എനിക്കുള്ള നന്മയും എനിക്കുള്ള അനുഗ്രഹവും ദൈവം വച്ചിട്ടുണ്ട്. വചനം എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്, വചനം എൻ്റെ നട്ടെല്ലാണ്, ഈ വചനം എൻ്റെ നട്ടെല്ലാണ്. നട്ടൽ ഒരാളുടെ ഒടിഞ്ഞു പോയാൽ, പൊട്ടിപ്പോയാൽ, അകന്നു പോയാൽ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. ഇതുപോലെ ഈ കേൾക്കുന്ന വചനവും ഈ ദൈവത്തോടുള്ള ബന്ധവും എൻ്റെ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്, അഭിമാനത്തോടെ നിർത്തുന്നത്, ബലമായി നിർത്തുന്നത്, ധൈര്യത്തോടെ നിർത്തുന്നത്, പ്രത്യാശയോടെ നിർത്തുന്നത്. ഈ വചനമാകുന്ന ദൈവത്തോടുള്ള ബന്ധമാകുന്ന ഈ നട്ടെല്ലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം എൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടമാണ്. ഞാൻ ആ കവാടത്തിലൂടെയാണ് കടക്കുന്നത്, ആ വാതിലിലൂടെ ഞാൻ കടന്നു വരികയാണ്. എനിക്ക് ഭക്ഷിക്കാൻ ആഹാരം കഷ്ടിച്ച് കിട്ടിയെന്ന് പറയാനല്ല, എനിക്ക് കുറച്ച് വിതയ്ക്കാൻ വിത്ത് കിട്ടിയെന്നല്ല, വിതയ്ക്കാൻ വിത്ത് കിട്ടിയെന്നല്ല, ഇഷ്ടം പോലെ വിതയ്ക്കാൻ വിത്തും ഇഷ്ടം പോലെ ഭക്ഷിക്കാനുള്ള ആഹാരവുമായത് സമൃദ്ധമായ അനുഗ്രഹമായത് മാറും. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ദേശത്തും വിദേശത്തുമുള്ളവരുടെ കുടുംബങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഇന്നു വരെ ഇത് കേൾക്കുമ്പോൾ, ഇത് കേൾക്കാത്തവരോട് പറ, ഇനിയുള്ള നാളുകളെങ്കിലും ഈ വചനം ഒന്ന് കേൾക്ക്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബലമായി മാറും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വ്യക്തിപരമായി ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ചകൾ വൈകുന്നേരം ഇവിടെ വന്ന് ഈ മണ്ണിൽ ചവിട്ടി എഴുതിയിട്ട പ്രാർത്ഥനകളുണ്ട്, അതിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എഴുതി തന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അതിന്മേൽ കരങ്ങൾ നീട്ടിപ്പിടിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകൾ പല വിധമാണ്. ചില ആളുകളിൽ മരിച്ചവരെക്കുറിച്ചുള്ള അമിതമായ ദുഃഖം ഇന്നും തളംകെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ചിലർ ഒത്തിരി ഡിപ്രഷനിലാണ്, ചിലർ നിരാശയിലാണ്, ചിലർക്ക് ഭയങ്കര ബോഡി പെയിനാണ്. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആമവാദമാണ്, എൻ്റെ കൈകാലുകൾക്ക് വേദനയാണ്. വാദം, നമ്മളോർക്കും വാദം എന്ന് കേൾക്കുമ്പോൾ ചെറുത്, ഭയങ്കര വേദനയുള്ള വാദങ്ങൾ, പ്രശ്നങ്ങളുള്ള രോഗങ്ങൾ എല്ലാം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒന്ന് വരാൻ സാധ്യതയുള്ള ചില രോഗമുള്ളവരുണ്ട്. എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് കർത്താവേ, ഞങ്ങൾക്കറിഞ്ഞതും അറിയാൻ കഴിയാത്തതുമായ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അതിന്മേൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ ആ കരം ആ നിയോഗത്തിൽ വെച്ച് പറഞ്ഞ്, എനിക്ക് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും എന്നതുപോലെ എൻ്റെ നിയോഗത്തിന്മേൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവം ഇടപെടും, അതൊരു സാക്ഷ്യമായി തീരും. വചനത്തിനകത്തെൻ്റെ വിജയമുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്ന വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന 1, 2, 3 നിയോഗത്തിൻ്റെ മേൽ യേശു നാമത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, തിരുരക്തത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ കുടുംബങ്ങളിൽ ഈ ശക്തി അഭിഷേകമായി മാറട്ടെ, വ്യക്തികളിൽ അത് മാറട്ടെ, വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. 5 പ്രാവശ്യം നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച
നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവെ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവെ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. എൻ്റെ കുടുംബത്തിന് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവെ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. ഹാലലൂയ, ഹാലലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വചനം നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുത്തവരുണ്ട്, ഷെയർ ചെയ്തവരുണ്ട്, കാണണമെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ ചെയ്തത് സുവിശേഷത്തിൻ്റെ ഒരു പങ്കാണ്. നിങ്ങളെയും ദൈവം സമർത്ഥമായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എഴുതിയിട്ട നിയോഗങ്ങളിൽ, ഈ വചനം മുഴങ്ങിയ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ യേശുവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കട്ടെ. ഒരു വലിയ സാക്ഷി നിങ്ങളിൽ ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ദൈവം രക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. നാളെ മഞ്ചേരിക്ക് കാണാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.